നമസ്കാരം. ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ കരുതിക്കൂട്ടി സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ സംഘടനാ പ്രവർത്തനം രാജ്യത്തിനാകെ മാതൃകയെന്നും കോൺഗ്രസ് അധ്യക്ഷ. പെട്രോൾ വില ലിറ്ററിന് 2.5 രൂപയോളം കുറഞ്ഞേക്കും. ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞു. വിലക്കുറവ് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ചേക്കും. എറണാകുളത്തും സ്ഥാനാർത്ഥി വിവാദം. ക്രിസ്റ്റി ഫെർണാണ്ടസ് സ്ഥാനാർത്ഥിയായതിനു പിന്നിലെ കഥ പുറത്തു പറയുന്നില്ലെന്ന് മുതിർന്ന CPM നേതാവ് MM ലോറൻസ്. ഇനിയെങ്കിലും ജനപിന്തുണയുള്ള നേതാക്കളെ മത്സരിപ്പിക്കാൻ LDF തയ്യാറാകണമെന്നും ലോറൻസ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്ന് CPMന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് MA ബേബി. ചവറ KMML വാതക ചോർച്ച അട്ടിമറിയെന്ന് സൂചന. 2 ദിവസത്തിനിടെ 4 തവണ വാതകം ചോർന്നുവെന്ന് ADGP അന്വേഷണ റിപ്പോർട്ട്. ജീവനക്കാരും മാനേജ്മെന്റും കുറ്റകരമായ അനാസ്ഥ കാട്ടിയെന്ന് കണ്ടെത്തൽ. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ഏഷ്യാനെറ്റ് ന്യൂസിന്. വിശദമായ വാർത്തകളിലേക്ക്. BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി സോണിയാഗാന്ധി. മോദി സർക്കാർ അധികാരത്തിലേറിയ ശേഷം രാജ്യത്ത് വർഗീയ കലാപങ്ങൾ വർദ്ധിച്ചു വരികയാണെന്ന് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. ഇതിൽ ആശങ്കയുണ്ട്. ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ കരുതിക്കൂട്ടിയുണ്ടാക്കുന്നതാണോ ഈ കലാപങ്ങളെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നതായും സോണിയാഗാന്ധി പറഞ്ഞു. KPCCയുടെ പ്രത്യേക യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു സോണിയ. Of the north, like Uttar Pradesh, like Maharashtra, and some other states, have increased in the 11 weeks since the new government came to power. And it is something which is of great concern and worry to all of us. During the UPA government, UPA 1 and UPA 2, there were hardly any such incidents, but in a very short spell we have had nothing less than 600 communal violence incidents in Uttar Pradesh and perhaps as many in Maharashtra. Now this of course makes us wonder and makes us think, why suddenly after the BJP has come to power, all these communal incidents. And what we believe, and what is pretty clear in many instances, is that these incidents are deliberately created to divide our society on religious lines. കൂടുതൽ വിവരങ്ങളുമായി KR ഷിബുകുമാർ ചേരുന്നു. ഷിബുവും സോണിയാഗാന്ധിയുടെ ഹ്രസ്വ സന്ദർശനമായിരുന്നു KPC ആസ്ഥാനത്ത്. സന്ദർശനം പൂർത്തിയായോ? സോണിയയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെ? ഗോപി, ഇപ്പോൾ കേട്ടതാണ്, BJP സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രാജ്യത്താകെ വർഗീയ സംഘർഷങ്ങൾ വലിയ തോതിലുണ്ടാകുന്നു. ഇത് വളരെ കരുതിക്കൂട്ടിയുള്ള ശ്രമമാണ് എന്നാണ് സോണിയാഗാന്ധി ആരോപിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് KPCCയുടെ പ്രത്യേക യോഗത്തിലാണ് പങ്കെടുത്തത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെച്ചപ്പെട്ട വിജയം കേരളത്തിൽ ഉണ്ടായ ശേഷവും അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ തിരിച്ചടി ഉണ്ടായ ശേഷവുമാണ് സോണിയാഗാന്ധി ഇന്ന് ഈ പ്രത്യേക സമ്മേളനത്തിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിജയത്തെ അഭിനന്ദിക്കാനും അതോടൊപ്പം തന്നെ കേരളത്തിലെ വിജയം തീർച്ചയായിട്ടും കേരളത്തിലെ പ്രവർത്തനങ്ങൾ, പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കാവുന്ന ഒന്നാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസ് അധ്യക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറഞ്ഞ ഏറ്റവും ഒടുവിൽ പൂർത്തിയായ താഴെത്തട്ടിലുള്ള ബൂത്ത് തെരഞ്ഞെടുപ്പ്, ഇത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഉൾപാർട്ടി ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഉദാഹരണം, ഏറ്റവും നല്ല മാതൃകയാക്കാവുന്നതുമാണ്. അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെയും പാർട്ടിയും ഒറ്റക്കെട്ട ഇരു നേതൃത്വങ്ങളും ഒരുപോലെ പ്രവർത്തിച്ചതുകൊണ്ട് ഉണ്ടായ മികച്ച വിജയമാണ്. അതുകൊണ്ട് തന്നെ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്ന കോൺഗ്രസ്സിന് കേരളത്തിലെ പ്രവർത്തനങ്ങൾ മാതൃകയാക്കാം എന്നുള്ളതായിരുന്നു പൊതുവെ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞത്. ഇവിടുത്തെ കേരളത്തിൻ്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറിയും പറഞ്ഞത് കേരളത്തിലെ പ്രവർത്തനങ്ങൾ അടക്കമുള്ളത് പൊതുവെ താഴെത്തട്ട് ബൂത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ദേശീയ തലത്തിൽ കോൺഗ്രസിന് മാതൃകയാക്കാവുന്നതാണെന്ന് അദ്ദേഹവും പറഞ്ഞു. മുഖ്യമന്ത്രിയുടേതായിരുന്നു പ്രസംഗങ്ങളിലെ ശ്രദ്ധേയമായ വാക്ക്. ഇതിൽ ഏറ്റവും പ്രധാനമായി അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാവുക സ്വാഭാവികമാണ്, പക്ഷേ
പാർട്ടിയും സർക്കാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകുന്നതായി സോണിയാഗാന്ധി അറിയിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം, കോൺഗ്രസ് തിരിച്ചുവരവിന് ഒരുങ്ങുന്നു. അതിന് വളരെ ഏറ്റവും പ്രതീക്ഷയോടുകൂടി തന്നെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ, മെച്ചപ്പെട്ട വിജയമുണ്ടായ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ദേശീയ നേതൃത്വം കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ സംഘടനാ തലത്തിൽ സോണിയ പറഞ്ഞ വ്യക്തമായ വാക്കുകൾ കോൺഗ്രസിൻ്റെ സംഘടനാ പ്രവർത്തനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്നാണ്. അവരുടെ വാക്കുകളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കുടുംബശ്രീയുടെ പരിപാടിയിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുടുംബശ്രീയുടെ പരിപാടിയിൽ സോണിയാഗാന്ധി പങ്കെടുക്കുന്നു. വിവരങ്ങളുമായി സി പി അജിത ചേരുന്നു. അജിത പറയാം. ഗോപി, കുടുംബശ്രീയുടെ 16-ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനാണ് സോണിയാഗാന്ധി എത്തിയിട്ടുള്ളത്. ഇപ്പൊ അടുത്ത സമയം മുമ്പാണ് അവർ വേദിയിലേക്ക് വന്നത്. മണിക്കൂറുകൾ വൈകിയാണ്, അതായത് 1.5 മണിക്കൂറോളം വൈകിയാണ് പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അധ്യക്ഷതയിലാണ് യോഗം നടക്കുന്നത്. 4 ദിവസത്തെ സമ്മേളനമാണ് കുടുംബശ്രീയുടെ വാർഷിക ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്ത് സോണിയാഗാന്ധി നിർവഹിക്കാനിരിക്കുന്നത്. മന്ത്രിമാരും രാഷ്ട്രീയ പ്രമുഖരും അടക്കം ധാരാളം പേർ വേദിയിലുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുടുംബശ്രീ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് പുരോഗമിക്കുന്നത്. പുത്തരിക്കണ്ടം മൈതാനത്ത് ഉദ്ഘാടന സമ്മേളനം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ശരി അജിത. കേരളത്തിലെ സംഘടനാ പ്രവർത്തനങ്ങൾ രാജ്യത്തിനാകെ മാതൃകയാണെന്നാണ് കെ പി സി ആസ്ഥാനത്ത് സോണിയാഗാന്ധി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെയും കെ പി സി പ്രസിഡന്റിന്റെയും പ്രവർത്തനങ്ങളിൽ അഭിമാനമുണ്ടെന്നും അവർ പറഞ്ഞു. വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ കോൺഗ്രസ് ജയിക്കുമെന്നും സോണിയാഗാന്ധി പ്രത്യാശ പ്രകടിപ്പിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. I want to tell you once again how proud I am of the hard work being done by the UDF government under the able leadership of Chief Minister Omenchandi, and how proud I am of the vigor and determination of the KPCC under Shri Sudhira. Not only have your efforts been justly rewarded in the Lok Sabha elections, but I expect that you will carry the momentum forward. This is where Kerala sets an example that the party throughout India can learn from. വാർത്തകളിലേക്ക്. പെട്രോൾ വില 2.50 രൂപയോളം കുറഞ്ഞേക്കും. ആഗോള ക്രൂഡ് വില ഗണ്യമായി കുറഞ്ഞ പശ്ചാത്തലത്തിലാണ് ഇത്. എണ്ണക്കമ്പനികൾ ഈ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപിച്ചേക്കുമെന്ന് സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കും. രൂപ കൂടുതൽ കരുത്താർജിക്കുകയും ആഗോള എണ്ണ വില ഇനിയും കുറയുകയും ചെയ്താൽ കൂടുതൽ കുറവ് വന്നേക്കുമെന്നും സൂചനയുണ്ട്. ആഗോളതലത്തിൽ ക്രൂഡ് വില ബാരലിന് $105 താഴെയാണ് ഇപ്പോൾ. 2 ആഴ്ച മുമ്പ് വരെ ഇത് $115 ആയിരുന്നു. പാർലമെന്റ് സ്ഥാനാർത്ഥി വിവാദം സി പി എമ്മിലേക്കും. എറണാകുളത്ത് മത്സരിച്ച ക്രിസ്റ്റി ഫെർണാണ്ടസ് സ്ഥാനാർത്ഥിയായതിനെക്കുറിച്ചുള്ള കഥകൾ പുറത്തു പറയുന്നില്ലെന്ന് മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസ് തുറന്നടിച്ചു. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് സി പി എമ്മിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പ്രതികരിച്ചു. ക്രിസ്റ്റി ഫെർണാണ്ടസ് കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു, ഇടതുപക്ഷക്കാരാണെന്ന് പറയാനും കഴിയില്ല. പിന്നെ എങ്ങനെ സ്ഥാനാർത്ഥിയായിരുന്നെന്ന് എനിക്ക് വേണ്ടി പിടിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ എനിക്കറിയില്ല ഏത് വഴിക്കാണ് വന്നതെന്നുള്ളത്. പല കഥകളും പല ആളും പറയുന്നുണ്ട്. ഇന്നലെ ചില ആളുകൾ പറയുന്നത് പറഞ്ഞ കഥ ഞാൻ കേട്ടത് ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പല കഥകളും പറയുന്നുണ്ട്. ഒരു തവണ സി പി എം തമസ്കരിച്ച ക്രിസ്റ്റിയുടെ സ്ഥാനാർത്ഥിത്വ ചൊല്ലിയുള്ള വിവാദം പുതിയ സാഹചര്യത്തിൽ വീണ്ടും പാർട്ടിയിൽ സജീവമാകുമെന്ന സൂചനയാണ് എം എ ലോറൻസിന്റെ തുറന്നു പറച്ചിൽ. ബെനറ്റ് അബ്രഹാമിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ സി പി എം നേതൃത്വത്തെയും പ്രതിക്കൂട്ടിലാക്കി പി ബി അംഗം എം എ ബേബിയും രംഗത്തെത്തി. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിശ്ചയിച്ചതിൽ സി പി എമ്മിന് ഉത്തരവാദിത്തമുണ്ടെന്ന് എം എ ബേബി ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. തിരുവനന്തപുരത്തെ കാര്യം സി പി ഐയുടെ ആഭ്യന്തര പ്രശ്നമാണെന്ന് പറഞ്ഞ് സി പി നേതാക്കൾ കൈയൊഴിയുന്നതിനിടയിലാണ് എം എ ബേബിയുടെ പ്രതികരണം. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് സി പി എമ്മുമായി
ആശയവിനിമയം നടന്നിട്ടുണ്ടെന്നും എം എ ബേബി സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം അടക്കം 5 മണ്ഡലങ്ങളിലെ പരാജയത്തെക്കുറിച്ച് സി പി എം കമ്മിറ്റികളെ വെച്ച് അന്വേഷിച്ചിരുന്നു. ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പാർട്ടി നേതൃത്വം പരിഗണിക്കാനിരിക്കെയാണ് എം എ ബേബിയുടെ അഭിപ്രായ പ്രകടനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. സി പി ഐയിലെ പ്രശ്നങ്ങൾ മുന്നണിയെ ബാധിക്കില്ല എന്ന് വൈ കമ്മീഷൻ പ്രതികരിച്ചു. എം എ ബേബി ബെന്നറ്റിനെ കുറിച്ച് അങ്ങനെ പറയുമെന്ന് വിശ്വസിക്കുന്നില്ല. സീറ്റ് മാത്രമേ മുന്നണി തീരുമാനിക്കാറുള്ളൂ. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി. ക്രിസ്റ്റി ഫെർണാണ്ടസിനെതിരെ ഉയർന്നത് കഥകൾ മാത്രമല്ല എന്ന് മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ. ക്രിസ്റ്റി ഫെർണാണ്ടസിനെതിരായ കഥകൾ പ്രതിരോധിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടു. ക്രിസ്റ്റി ഫെർണാണ്ടസിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി പരിശോധിക്കണം. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി നിർണയം സുതാര്യമാകണമെന്നും സെബാസ്റ്റ്യൻ പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചു. ചവറ കെ എം എം എൽ വാതക ചോർച്ചയുണ്ടായ സംഭവത്തിൽ അട്ടിമറി സാധ്യത തള്ളാതെ എ ഡി ജി പിയുടെ അന്വേഷണ റിപ്പോർട്ട്. റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിന് ലഭിച്ചു. 2 ദിവസത്തിൽ 4 തവണ വാതകം ചോർന്നുവെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. വിമൽ ചേരുന്നു. വിമൽ, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ നമുക്ക് പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? ഗോപി, ചവറ കെ എം എം എൽ വാതക ചോർച്ച അന്വേഷിക്കുന്ന എ ഡി ജി പി എ ഹേമചന്ദ്രൻ നേതൃത്വത്തിലുള്ള സംഘമാണ് ജീവനക്കാരുടെയും മാനേജ്മെന്റിന്റെയും അനാസ്ഥ തുറന്നുകാട്ടുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിപ്പോർട്ടിൽ 2 ദിവസങ്ങളിലായി 4 തവണ ക്ലോറിനേഷൻ യൂണിറ്റ് 200 വാതക ചോർച്ച ഉണ്ടായതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ക്ലോറിനേറ്റർ 203 ഒരു തവണയും 3 തവണ ക്ലോറിനേറ്റർ 201 ചോർച്ചയുണ്ടായി. ചോർച്ചയുടെ സമയം ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ലോഗ് ബുക്കും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ചോർച്ചയുടെ കാര്യം ജീവനക്കാർ ഉപ്പിട്ട് സമ്മതിച്ചെന്ന മൊഴിയും അന്വേഷണ സംഘത്തിൽ ലഭിച്ചു. ചോർച്ച കണ്ടെത്തിയ തെർമോവൽ ഭാഗത്തെ പൊട്ടിമാറിയ 6 സെന്റിമീറ്ററോളം വരുന്ന ഇരുമ്പ് ഭാഗവും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുമ്പ് വാതക ചോർച്ച സാധാരണമാണെന്ന മട്ടിലാണ് ജീവനക്കാരും മാനേജ്മെന്റും കണ്ടത്. ചോർച്ച കണ്ടെത്തിയിട്ടും 201 നമ്പർ ക്ലോറിനേറ്റർ പ്രവർത്തിപ്പിച്ചത് ഗുരുതരമായ അനാസ്ഥയാണെന്നും എ ഡി ജി പിയുടെ റിപ്പോർട്ടിലുണ്ടെന്നാണ് സൂചന. വാതക ചോർച്ച സംബന്ധിച്ച് ക്രിസ്ത്യൻ സർവൈലൻസിലെ സാങ്കേതിക വിദഗ്ധരുടെ കണ്ടെത്തലും റിപ്പോർട്ടിലുണ്ട്. അന്തിമ വിശകലനത്തിന് ശേഷം വൈകാതെ സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് എ ഡി ജി പി ഹേമചന്ദ്രന്റെ തീരുമാനമെന്നറിയുന്നു. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിലൂടെ പാകിസ്ഥാൻ ഇന്ത്യയുമായി നിഴൽ യുദ്ധം നടത്തുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുമായി നേരിട്ട് യുദ്ധം ചെയ്യാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് പാകിസ്ഥാൻ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നും ജമ്മുകശ്മീർ സൈന്യത്തെ അഭിസംബോധന ചെയ്യവേ മോദി കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തൊട്ടുമുമ്പ് ശ്രീനഗറിൽ പാകിസ്ഥാൻ സൈന്യം ബി എസ് എഫ് ജവാന്മാർക്ക് നേരെ വെടിവെച്ചു. കൊച്ചി ബ്ലാക്ക്മെയിൽ കേസിലെ പ്രതികളായ ബിന്ദയും റുക്സാനയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുന്നു. അന്വേഷണം പോലീസ് വഴിതെറ്റുകയാണെന്നും ഇതിലുൾപ്പെട്ട ഉന്നതരുടെ പേരുകൾ പിന്നീട് പറയുമെന്നും തെളിവെടുപ്പിനിടെ ബിന്ദ്യാസ് പറഞ്ഞു. കൊല്ലത്തെ കശുവണ്ടി വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി 15 ലക്ഷം വാങ്ങിയതായി ഇരുവരും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. കൊച്ചിയിലെ 2 ഹോട്ടലുകൾ, വാഴക്കാലയിലെ വാടകവീട് എന്നിവിടങ്ങളിലാണ് പ്രതികളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത്. ആത്മഹത്യ ചെയ്ത വെഞ്ഞാറമൂട് സ്വദേശി രവീന്ദ്രന്റെ ദൃശ്യങ്ങൾ പകർത്തിയത് ഇവിടെ വെച്ചായിരുന്നു. എന്നാൽ അന്വേഷണം പോലീസ് വഴിതെറ്റിക്കുകയാണെന്നും ഇവിടെയൊന്നും പോയിട്ടില്ലെന്നുമാണ് പ്രതികൾ പറയുന്നത്. ഞങ്ങൾ പോകാത്ത സ്ഥലങ്ങളിലാണ് ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സജികുമാർ പറഞ്ഞിട്ടുണ്ട്, പരാതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് സരോവരത്തിൽ ഞാൻ ചെന്നിട്ടില്ല എന്ന്. പക്ഷേ സരോവരത്തിൽ എന്നെ 2 പ്രാവശ്യം കൊണ്ടുപോയി. ഞാൻ പോയിട്ടില്ല സരോവരത്തിൽ. ഈ ഹോട്ടൽസിലൊന്നും ഞാൻ പോയിട്ടുള്ളതല്ല. അത് സജികുമാർ തന്നെ പറയുന്നുണ്ട് ഈ ഹോട്ടൽസിൽ ചെന്നിട്ടില്ല എന്നുള്ളത്. കൊല്ലം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് കശുവണ്ടി വ്യാപാരിയെ ഭീഷണിപ്പെടുത്തി 15 ലക്ഷം വാങ്ങിയതായി പ്രതികൾ സമ്മതിച്ചത്. ഇതിൽ 5 ലക്ഷം കൊച്ചിയിലെ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. വീണാനായർ എന്ന പേരിൽ വ്യാജ പരാതി ഉണ്ടാക്കി പോലീസിൽ നൽകിയതും ബിന്ദ്യാസാണ്. പ്രതികളെ അടുത്തയാഴ്ച ഔദ്യോഗികമായി കസ്റ്റഡിയിൽ വാങ്ങി കൊല്ലം പോലീസ് മൊഴിയെടുക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി, കൊല്ലം. ഓടുന്ന തീവണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ 4 പേരെ പാലക്കാട് റെയിൽവേ സംരക്ഷണ സേന പിടികൂടി. കഴിഞ്ഞ ഞായറാഴ്ച രാത്രിയിൽ ചെന്നൈ ആലപ്പി എക്സ്പ്രസിൽ കല്ലെറിഞ്ഞ സംഭവത്തിലാണ് 4 പേർ പിടിയിലായത്. ഇവരെ ഒറ്റപ്പാലം മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. ഞായറാഴ്ച രാത്രി 8:40 പാലക്കാട്ടെത്തിയ ചെന്നൈ ആലപ്പി എക്സ്പ്രസിന് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിലാണ് 4 പേർ പിടിയിലായത്. 4 പേരും പാലക്കാട് സ്വദേശികളാണ്. കൊഴിഞ്ഞാമ്പാറയ്ക്കടുത്ത് എലപ്പുള്ളി സ്വദേശി രഞ്ജിത്ത്, കൂട്ടുപ്രതികളായ പുതുപ്പിരിയാരൻ സ്വദേശി സവാദ്, കാവിൽപ്പാട് സ്വദേശി അജിത്, പൂക്കാരത്തോട്ടം സ്വദേശി സനൂപ് എന്നിവരാണ് പിടിയിലായത്. റെയിൽവേ ട്രാക്കിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന ഇവർ ട്രെയിനെത്തിയപ്പോൾ കല്ലെറിയുകയായിരുന്നുവെന്ന് RPFCI വിജയകുമാർ അറിയിച്ചു. ട്രെയിനിൽ കല്ലുവന്ന് വീണത് യാത്രക്കാർ മുഖേന ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് TTE ആണ് RPF സ്റ്റേഷനിൽ വിവരം അറിയിച്ചത്. തുടർന്ന് അന്വേഷിച്ചെത്തിയ ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച് പ്രതികൾ രക്ഷപ്പെട്ടുവെങ്കിലും ആളി തിരിച്ചറിഞ്ഞ RPF സംഘം പ്രതികളെ പാലക്കാട് നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അതായത് വെറും ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് ആ പരിസരത്ത് വന്നിരുന്ന് രാത്രി കാലങ്ങളിൽ ഇവർ മദ്യസേവയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട്. അങ്ങനെ വന്നിരുന്നപ്പം വണ്ടി ആ സമയത്ത് ഈ വണ്ടി പോയപ്പോൾ ഇതിൻ്റെ ഡോറിലേക്ക് ഓടുന്ന ട്രെയിനിൻ്റെ ഡോറിലേക്ക് കറക്റ്റായിട്ട് എറിഞ്ഞ് കൊള്ളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് എറിഞ്ഞതാണെന്നാണ് പറഞ്ഞ് 3-4 കല്ലെടുത്ത് എറിഞ്ഞു. പ്രതികളിൽ ഒരാളായ രഞ്ജിത്ത് ബസ് കണ്ടക്ടറാണ്. ഇയാളാണ് തീവണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞത്. ഇയാൾക്കെതിരെ യാത്രക്കാരെ അപായപ്പെടുത്താൻ ശ്രമിച്ച കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. റെയിൽവേ ട്രാക്ക് പരിസരത്ത് അതിക്രമിച്ച് കയറിയെന്ന കുറ്റമാണ് മറ്റുള്ളവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇതിനു മുമ്പും വിവിധ ഭാഗങ്ങളിൽ തീവണ്ടി യാത്രക്കാർക്ക് നേരെ കല്ലേറുണ്ടായിട്ടുണ്ടെങ്കിലും
ഇതാദ്യമായാണ് ഇതുമായി ബന്ധപ്പെട്ട കേസിൽ ആരെങ്കിലും പിടിയിലാകുന്നതെന്ന് RPF അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് പാലക്കാട്. മലയാളത്തിൻ്റെ പ്രിയ കവി ONV കുറുപ്പ് കവിക്കും എഴുത്തുകാരനും അധ്യാപകനും അപ്പുറം നല്ലൊരു ഗൃഹനാഥൻ കൂടിയാണ്. വീടിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒരിക്കലും ഈ വലിയ മനുഷ്യൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല. വിശേഷണങ്ങൾ വേണ്ടാത്ത ഒരു എഴുത്തുകാരനാണ് ശ്രീ ONV കുറുപ്പ്. പതിറ്റാണ്ടുകളായി മലയാള വായനക്കാരുടെ ഹൃദയത്തിൽ വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കാവ്യവിരുന്നാണ് ശ്രീ ONV കുറുപ്പ് നമുക്ക് നൽകുന്നത്. തിരുവനന്തപുരം വഴുതക്കാടുള്ള ഇന്ദീവരം എന്ന വീട്ടിലെത്തിയാൽ ONV കുറുപ്പ് എന്ന ഗൃഹനാഥനെ അടുത്തറിയാം. കണിശക്കാരനായ വീട്ടുകാരന്റെ നോട്ടം വീടിന്റെ മുക്കിലും മൂലയിലും വരെ എത്തും. വെറുതെ ഇരിക്കുവാൻ മുത്തച്ഛനാവില്ലെന്നറിയില്ലേ, പണിയൊന്നും ചെയ്തിടാതെ. കവിതയും തിരക്കും ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചു പോകാനുള്ള കാരണമായി കവി ഒരിക്കലും കണ്ടിരുന്നില്ലെന്ന് ഭാര്യ സരോജിനി പറയുന്നു. അങ്ങനെ എഴുത്തുകാരനാണ് അല്ലെങ്കിൽ അധ്യാപകനാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നൊക്കെ മാറി ഇരിക്കുന്ന സ്വഭാവമില്ല. വീട്ടിലെ കാര്യങ്ങൾ നോക്കാതിരുന്നിട്ടില്ല ഒരിക്കലും. കവിയുടെ നിഴലായി എപ്പോഴും കൂടെയുള്ള സരോജിനിക്ക് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ സൃഷ്ടികളെല്ലാം ആദ്യം വായിക്കാനുള്ള ഭാഗ്യം. സാർ എഴുതി കഴിഞ്ഞാൽ പകർത്തുന്നത് ഞാനായിരിക്കും മിക്കവാറും. ഒരു പുസ്തകത്തിൽ പകർത്തി വയ്ക്കും, പിന്നെ ആർക്കാ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് വേറെയും പകർപ്പെടുക്കും. ഒരു മാതൃകാ ഭർത്താവും അച്ഛനും മുത്തച്ഛനുമൊക്കെയായി ഇന്ദീവരത്തിലെ ഊഷ്മളമായ കുടുംബ സദസ്സിൽ കവി നിറഞ്ഞു നിൽക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് ഓഗസ്റ്റ് 21 വ്യാഴാഴ്ച കനകക്കുന്ന് വെച്ച് പൊന്നരുവാൾ അമ്പിളിയിൽ സ്നേഹപൂർവ്വം ONV K എന്ന പരിപാടിയിൽ അദ്ദേഹത്തിന്റെ കുടുംബവും ഒരുങ്ങുകയാണ്.